നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ഒക്കെ ആലോചിക്കാറില്ലേ, ഇവർക്കൊക്കെ ഇത് എവിടെ നിന്നായിരിക്കും ഈ ഫോട്ടോ എടുക്കാനുള്ള ഐഡിയ കിട്ടുന്നത്? നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഐഡിയാസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നവർക്കായിരിക്കും ഉപകാരപ്പെടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി പെട്ടെന്ന് താമസിക്കിട്ടാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബേസ് ഐഡിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ബേസ് ഐഡിയ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ തോന്നാറില്ലേ ചില കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് തോന്നാറില്ലേ ഫോട്ടോ എടുക്കാനായിട്ടുള്ള, അതിനെ നമുക്ക് ബേസ് ഐഡിയ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് കിട്ടും ഫോട്ടോ എടുക്കാനുള്ളത്, അതിനെയൊക്കെ നമുക്ക് ബേസ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് ടോപ്പിക്. ടോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളെ നമുക്ക് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ നമുക്കൊരു ടോപ്പിക്കായിട്ടെടുക്കാം. അങ്ങനെ പല പല ടോപ്പിക്കുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ടോപ്പിക്കായിട്ടെടുക്കാം. അങ്ങനെ ടോപ്പിക്ക് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യ സ്റ്റെപ്പെന്ന് വെച്ചാൽ, ഒരു ബേസ് ഐഡിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പ് സെലക്ഷൻ. അതായത് നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഇത് ബേസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അതിനെയാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്സ് എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിക്കലാണ് ഈ സ്റ്റെപ്പ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത തീമോ ഡോക്ടറാണെന്നിരിക്കട്ടെ. അപ്പോൾ ഡോക്ടറുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണല്ലേ, ഈ സ്റ്റെതസ്കോപ്പ്, പിന്നെ വെള്ളക്കോട്ട്, ഈ തെർമോമീറ്ററോ, ഈ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സംഭവമില്ലേ അത്, ബി പി നോക്കുന്ന സാധനം, സിറിഞ്ച്, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ ഡോക്ടറുമായിട്ട് ബേസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത തീമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അഥവാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി നിങ്ങളുടെ ടോപ്പിക് എന്താണെന്നുള്ള സെർച്ച് ചെയ്താൽ വരുന്ന ഫോട്ടോകളിൽ നിന്നോ അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ നിന്നോ ഒക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രോപ്സിൻ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സബ്ജക്ട് സെലക്ഷനിലേക്കാണ് വരുന്നത്. അതായത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഐഡിയ കാണത്തില്ലേ, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സബ്ജക്റ്റിനെ ഇവിടെ യൂസ് ചെയ്യാം, നമ്മുടെ ഫോട്ടോയിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കലാണ് ഇവിടുത്തെ പരിപാടി. അതായത് നമ്മുടെ ഫോട്ടോയിൽ ആര് അല്ലെങ്കിൽ എന്തിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ടോയ്സ് ആണ് കൂടുതലും സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ മെയിൻ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയക്ക് സ്യൂട്ടാവുന്ന ടോയ്സിനെ കണ്ടുപിടിക്കലാണ് ഞാൻ ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടോയെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഞാൻ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടോയ്സ് ഒന്നും യൂസ് ചെയ്താലല്ല ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ മോഡലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് വേണം ഇവിടെ ആലോചിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള തിങ്കിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഐഡിയ കംപ്ലീറ്റ് ആവുന്നത്. അതായത് എങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല, എന്നാലും ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടോപ്പിക്കില്ലേ, അതും സബ്ജക്റ്റും അത് പിന്നെ പ്രോപ്പർട്ടീസും അതെല്ലാം കൂടെ എടുത്ത് തലയ്ക്കകത്തിട്ടിട്ട് ഇങ്ങനെ ആലോചിക്കും. ആലോചിച്ച് ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ എങ്ങനെ നമുക്ക് ഫോട്ടോയിൽ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും, എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് വേണം, എങ്ങനത്തെ ലൊക്കേഷൻ വേണം എന്നുള്ള ഇങ്ങനെ ആലോചിച്ച് ഒരു ഫൈനലായിട്ടൊരു രൂപം ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ സാധാരണ ഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ എത്രത്തോളം വ്യത്യസ്തമായിട്ട് ആലോചിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോരുത്തരുടെയും എന്താ കഴിവും അവരുടെ ചിന്തയും അവരുടെ എന്താ പറയുക കുറേ കാര്യങ്ങളില്ലേ, അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെയൊക്കെയാണ് ആലോചിച്ച് എന്താ ഐഡിയ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഐഡിയ സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മുടെ സബ്ജക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഒരു ദിവസത്തിനെ നമുക്ക് ദിവസത്തിൻ്റെ എന്താ പറയുക ദിവസത്തിൻ്റെ പോയി കഴിയുന്ന പോയി ഒരു ദിവസത്തിൻ്റെ
അയ്യേ അതെന്തരുത്, ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. ആ അത് തന്നെ അത് തന്നെ.